എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ശാസ്ത്രം എന്ന ടോപ്പിക്കിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ബയോസ്റ്റിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം അടുത്തതായി നമുക്ക് ബന്ധം ആൻഡ് ഹുക്കർ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ബന്ധം ആൻഡ് ഹുക്കർ വർഗീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജോർജ് ബന്ദം ജോസഫ് ഡാൽട്ടൺ ഹുക്കർ എന്നിവർ ചേർന്നാണ് ഈ വർഗീകരണ രീതി ആവിഷ്കരിച്ചത് ഇവരുടെ പ്രശസ്തമായൊരു പുസ്തകമാണ് ജനറ പ്ലാന്റേറം ഈ പുസ്തകത്തിലവർ വിത്തുകളുള്ള സ്പെർമാറ്റോഫൈറ്റ് പ്ലാൻസിൻ്റെ ഏറ്റവും വലുതും അതുപോലെ സ്വാഭാവികവുമായ ഒരു വർഗീകരണ രീതി ആവിഷ്കരിച്ചു സ്പെർമാറ്റോഫൈറ്റ എന്ന ഈ ഡിവിഷനെ ഡൈ കോട്ടിലിഡണെ ജിംനോസ്പെർമേ മോണോ എന്നിങ്ങനെ മൂന്ന് ക്ലാസുകളായി തരംതിരിച്ചു ഇരുന്നൂറ്റി രണ്ട് ഫാമിലീസാണ് സ്പെർമാറ്റോ ഫൈറ്റയ്ക്കകത്ത് കാണപ്പെടുന്നത് ഒന്നാമത്തെ ക്ലാസ്സിൽ നൂറ്റി അറുപത്തഞ്ച് ഫാമിലിയും രണ്ടാമത്തെ ക്ലാസ്സിൽ മൂന്ന് ഫാമിലികളും മൂന്നാമത്തെ ക്ലാസ്സിൽ മുപ്പത്തിനാല് ഫാമിലികളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അടുത്തതായി നമുക്ക് ബന്ധമാൻ ഹുക്കർ വർഗീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ബന്ധമാൻ ഹുക്കർ വർഗീകരണം ഒരു പ്രായോഗിക വർഗീകരണ രീതിയായിരുന്നു ഇവരുടെ ഈ വർഗീകരണം പ്രധാനമായും പൂവിൻ്റെ സവിശേഷതകളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഒരു ചെടിയുടെ വേര് തണ്ട് ഇല തുടങ്ങിയ കായിക ഭാഗങ്ങളെക്കാൾ സ്ഥിരതയുള്ള സവിശേഷതകളാണ് പൂക്കൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ വർഗീകരണ രീതി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇത് ഏറ്റവും ലളിതമായ വർഗീകരണ രീതിയാണ് കാരണം ഈ വർഗീകരണം യഥാർത്ഥ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അടുത്തതായി നമുക്ക് ഈ വർഗീകരണ രീതിയുടെ ഡീമറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ വർഗീകരണത്തിൽ സസ്യങ്ങളുടെ ഫൈലോജനി പരിഗണിക്കപ്പെടുന്നില്ല കാരണം ഇതിൽ ജിംനോസ്പേമുകൾ ഡൈക്കോട്ടുകൾക്കും മോണോക്കോട്ടുകൾക്കും ഇടയിലാണ് വന്നിരിക്കുന്നത് പരിണാമത്തിൻ്റെ ക്രമമനുസരിച്ച് ജിംനോസ്പേംസ് ഡൈക്കോഡ്സ് മോണോക്കോഡ്സ് എന്നിങ്ങനെയാണ് വരേണ്ടത് അടുത്തതായി നമ്മൾ ബൈനോമിയൽ നോമൺക്ലേച്ചർ അല്ലെങ്കിൽ ദ്യുനാമ പദ്ധതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കോൾ ലിനയസ് ആണ് ലിനയസ് തൻ്റെ സ്പീഷീസ് പ്ലാനറ്റേറം എന്ന പുസ്തകത്തിൽ സസ്യങ്ങളുടെ ശാസ്ത്രീയ നാമം നിർദ്ദേശിച്ചു അതുപോലെ തൻ്റെ സിസ്റ്റമ നാച്ചുറ എന്ന പുസ്തകത്തിൽ ജന്തുക്കളുടെ ശാസ്ത്രീയ നാമവും നിർദ്ദേശിച്ചു ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുമ്പോൾ ഓരോ പേരിനും രണ്ട് പദങ്ങളുണ്ടായിരിക്കും ഒന്നാമത്തെ പദം ജീനസിനെയും രണ്ടാമത്തെ പദം സ്പീഷിസിനെയും സൂചിപ്പിക്കുന്നു ഇങ്ങനെ ഒരു ജീവിക്ക് രണ്ട് നാമങ്ങൾ ചേർത്ത് പേര് നൽകുന്ന രീതിയാണ് ദ്വിനാമ പദ്ധതി എന്നറിയപ്പെടുന്നത് ഐ സി ബി എൻ ഓർ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൺക്ലേച്ചർ നൽകിയിരിക്കുന്ന അംഗീകൃത തത്വങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സസ്യങ്ങൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്നത് അതുപോലെ ജന്തുക്കൾക്ക് ശാസ്ത്രീയ നാമം നൽകാനായി ജന്തുവർഗീകരണ ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയ മാർഗരേഖയാണ് ഐ സി സെഡൻ ഓർ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൺക്ലേച്ചർ അടുത്തതായി നമുക്ക് ദ്വിനാമ പദ്ധതിയുടെ പ്രധാനപ്പെട്ട റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ ജീവികളുടെ ശാസ്ത്രീയ നാമത്തിന് രണ്ട് പദങ്ങൾ ഉണ്ടായിരിക്കും ഒന്നാമത്തെ പദം ജീനസിനെയും രണ്ടാമത്തെ പദം സ്പീഷ്യസിനെയുമാണ് സൂചിപ്പിക്കുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാം മാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫറ ഇൻഡിക്ക എന്നത് ഇതിനകത്ത് മാഞ്ചിഫറ എന്ന പദം ജീനസിനെയും ഇൻഡിക്ക എന്ന പദം സ്പീഷ്യസിനെയുമാണ് സൂചിപ്പിക്കുന്നത് നമ്പർ ടു ജീനസ് നാമത്തിലെ ആദ്യ അക്ഷരം ഇംഗ്ലീഷിലെ വലിയ അക്ഷരത്തിലും സ്പീഷിസ് നാമം ചെറിയ അക്ഷരത്തിലുമാണ് ആരംഭിക്കുന്നത് നമ്പർ ത്രീ സയൻറ്റിഫിക് നെയിംസ് സാധാരണ ലാറ്റിൻ അല്ലെങ്കിൽ ലാറ്റിനാക്കിയതോ അല്ലെങ്കിൽ ലാറ്റിനിൽ നിന്നും ഉരുത്തിരിയുന്നതോ ആയിരിക്കും നമ്പർ ഫോർ ഒരു ശാസ്ത്രീയ നാമം എഴുതുകയാണെങ്കിൽ അതിലെ രണ്ട് വാക്കുകളും ഇതുപോലെ വേർതിരിച്ച് അടിവരയിടണം അതേസമയം നമ്മൾ അച്ചടിക്കുകയാണെങ്കിൽ ചെരിഞ്ഞ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഇറ്റാലിക്സ് ഉപയോഗിക്കുകയും വേണം ഒരു ശാസ്ത്രനാമം കണ്ടെത്തിയ ആളിൻ്റെ പേര് ചുരുക്ക രൂപത്തിൽ സ്പീഷ്യസ് നാമത്തിന് ശേഷം ചേർക്കാവുന്നതാണ് നമുക്കൊരു ഉദാഹരണം നോക്കാം മാഞ്ചിഫ്ര ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമം നിർദ്ദേശിച്ചത് ലിനയസ് ആണ് അതുകൊണ്ട് തന്നെ ഇൻഡിക്ക എന്ന സ്പേഷ്യസ് നെയിമിന് ശേഷം ലിനയസ് എന്ന പേരിൻ്റെ ചുരുക്ക രൂപം നമുക്ക് ചേർക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ദ്വിനാമ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തുവെക്കേണ്ടത് മൂന്ന് വാക്കുകൾ ചേർത്ത് ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന രീതിയാണ് ട്രൈനോമിയൽ സിസ്റ്റം ട്രൈനോമിയൽ സിസ്റ്റത്തിൽ ഒന്നാമത്തെ പദം ജീനസിനെയും രണ്ടാമത്തെ പദം സ്പീഷ്യസിനെയും മൂന്നാമത്തെ പദം സബ് സ്പീഷ്യസിനെയുമാണ് സൂചിപ്പിക്കുന്നത് അടുത്തതായി നമുക്ക് സ്പീഷ്യസ് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം സ്പീഷീസ് എന്ന പദവും ആശയവും ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ റേ എന്ന സയൻറ്റിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റ്റേറത്തിൽ ഏകദേശം പതിനെട്ടായിരത്തിൽ കൂടുതൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരണം തയ്യാറാക്കിയിട്ടുണ്ട് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗമാണ് വർഗീകരണ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ടാക്സോണമി കാറ്റഗറീസ് ജീവികളെ തരംതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഘട്ടം മാത്രമുള്ള ഒരു പ്രക്രിയയല്ല ജീവികളെ തരംതിരിക്കുന്ന സമയത്ത് അവയുടെ സ്ഥാനത്തെയോ വിഭാഗത്തെയോ അടിസ്ഥാനപ്പെടുത്തി വിവിധ ഘട്ടങ്ങളിലൂടെ ഉയർന്ന ശ്രേണിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഈ ഓരോ ഘട്ടവും വർഗീകരണ വ്യവസ്ഥയുടെ ഒരു ഭാഗമായതിനാൽ ഇതിനെ വർഗീകരണ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ടാക്സോണമി കാറ്റഗറീസ് എന്ന് വിളിക്കുന്നു ഈ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ച് വർഗീകരണ സ്ഥാന ശ്രേണി അല്ലെങ്കിൽ ടാക്സോണമിക് ഹെറാർക്കി എന്ന് പറയുന്നു ഈ വർഗീകരണ സ്ഥാന ശ്രേണിയിലെ ഓരോ വിഭാഗവും വർഗീകരണത്തിൻ്റെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഏകകമായി കണക്കാക്കുന്നു ഈ ഓരോ യൂണിറ്റും വർഗീകരണ സ്ഥാന ശ്രേണിയിൽ ഒരു ജീവിയുടെ ഒരു സ്ഥാനത്തെ അല്ലെങ്കിൽ റാങ്കിനെ പ്രതിനിധീകരിക്കുന്നു ഈ സ്ഥാനത്തെയാണ് പൊതുവെ ടാക്സോൺ എന്ന് വിളിക്കുന്നത് അടുത്തതായി നമുക്ക് വിവിധ വർഗീകരണ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സ്പീഷീസ് ഒരു വംശത്തിൽപ്പെട്ട അടിസ്ഥാനപരമായ സമാനതകളുള്ള ഒരു കൂട്ടം ജീവികളെയാണ് സ്പീഷീസായി കണക്കാക്കുന്നത് വ്യക്തമായ ബാഹ്യരൂപ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്പീഷീസിനെ മറ്റു സ്പീഷീസുകളിൽ നിന്നും ഒരു വ്യക്തിക്ക് വേർതിരിച്ചറിയാൻ സാധിക്കണം വർഗീകരണ തലങ്ങളിലെ അടിസ്ഥാന ഘടകമാണ് സ്പീഷീസ് രണ്ട് ജീനസ് പരസ്പര ബന്ധമുള്ള സ്പീഷ്യസുകളുടെ കൂട്ടമാണ് ജീനസ് എന്നറിയപ്പെടുന്നത് മൂന്ന് കുടുംബം അല്ലെങ്കിൽ ഫാമിലി സ്പീഷീസിനോടും ജീനസിനോടും താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറച്ചു മാത്രം സമാനതകളുള്ള പരസ്പര കൂടിയ ഒരു കൂട്ടം ജനിറകൾ ഉൾപ്പെടുന്നതാണ് ഫാമിലി അല്ലെങ്കിൽ കുടുംബം നെക്സ്റ്റ് ഓർഡർ ചുരുക്കം ചില സമാന സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് ഓർഡർ നെക്സ്റ്റ് ക്ലാസ് പരസ്പര ബന്ധമുള്ള ഓർഡറുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ക്ലാസ് നെക്സ്റ്റ് ഫൈലം ഓർ ഡിവിഷൻ വിവിധ ക്ലാസുകൾ ചേർന്ന അടുത്ത ഉയർന്ന വിഭാഗമാണ് ഫൈലം എന്നറിയപ്പെടുന്നത് സസ്യങ്ങളുടെ കാര്യത്തിൽ ഏതാനും ചില സമാന സ്വഭാവങ്ങളുള്ള ക്ലാസുകളെ ഡിവിഷൻ എന്ന ഉയർന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കിങ്ഡം വിവിധ ഫൈലങ്ങളിലുള്ള ജീവികൾ ചേർന്ന ഏറ്റവും ഉയർന്ന വിഭാഗമാണ് കിങ്ഡം സ്പീഷീസിൽ നിന്ന് ഉയർന്ന വിഭാഗമായ കിങ്ഡത്തിലേക്ക് പോകുന്തോറും പൊതുവായ സ്വഭാവ സവിശേഷതകൾ കുറയുന്നതായി കാണാം അതേസമയം ടാക്സ താഴും തോറും ഒരു ടാക്സോണിലെ അംഗങ്ങൾ പങ്കിടുന്ന പൊതു സ്വഭാവ സവിശേഷതകൾ കൂടുന്നതായും നമുക്ക് കാണാം ചില ജീവികളുടെ ടാക്സോണമി കാറ്റഗറീസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മനുഷ്യൻ ഈച്ച മാവ് ഗോതമ്പ് തുടങ്ങിയവയുടെ ടാക്സോണമി ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അടുത്തതായി നമുക്ക് ഒരു ടൈപ്പ് അല്ലെങ്കിൽ തരം എന്താണെന്ന് നോക്കാം ഒരു സസ്യവർഗത്തിന് ആദ്യം പേര് നൽകുന്ന സമയത്ത് ഒരു റെഫറൻസ് പോയിൻ്റായി പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സ്പെസിമൻ അല്ലെങ്കിൽ മാതൃകയാണ് ടൈപ്പ് അല്ലെങ്കിൽ തരം എന്ന് വിളിക്കുന്നത് വർഗീകരണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ